നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഡെയിലി ലൈഫ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹ സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ നമ്മളുടെ ക്ലാസ് എപ്പോഴും ലഭിക്കുവാനായിട്ട് ഇതോടൊപ്പമുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളുടെ പ്രിയപ്പെട്ടവരോടൊക്കെ നമ്മളുടെ ക്ലാസ്സിനെക്കുറിച്ച് സംസാരിക്കുക, ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് പ്രചോദിപ്പിക്കുക, അവരെ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് അടുപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഇംഗ്ലീഷ് ഭാഷാ പഠനം എന്നത്, ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്നുള്ളത് ഒരു ബാലികേറ മലയാണോ? നമ്മൾക്ക് ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളത് അത്രയേറെ ടഫുള്ള കാര്യമാണോ? എന്തൊക്കെയാണ് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ആദ്യമായി പഠിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് അനായാസമായി ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, അതിന് നമുക്ക് എന്തൊക്കെയാണ് തടസ്സമായി നിൽക്കുന്നത്? നമ്മൾ ഇന്നത്തെ സെഗ്മെൻ്റ് അത്തരത്തിലുള്ളൊരു സെഗ്മെൻ്റാണ്. അതുകൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്നവരും ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്തവരും എല്ലാവരും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സുകൾ തീർച്ചയായിട്ടും ശ്രദ്ധയോടെ കേൾക്കുക, ശ്രദ്ധയോടെ കാണുക. ഞാൻ എല്ലായ്പ്പോഴും പറയാറുണ്ട്, നമ്മളൊരു ക്ലാസ് കാണുമ്പോൾ തീർച്ചയായിട്ടും ആ ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ, ചിലരുടെ പ്രവണതയുണ്ട് ക്ലാസ്സുകൾ ആദ്യം ഒന്ന് കാണുക, ഓക്കെ എന്താണ് ഇപ്പോൾ പറയുന്നതെന്ന് കേൾക്കാം, നടുക്കത്തെ കുറച്ച് ഭാഗം ഒന്ന് കേൾക്കുക, ലാസ്റ്റ് കേൾക്കാം, ഓക്കെ അണ്ടർസ്റ്റുഡ്. ആ രീതിയിൽ ഒരിക്കലും നമ്മൾ ചെയ്യരുത്. നമ്മൾ ഏത് ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞാലും, ഏത് ഈ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ക്ലാസ്സുകളായിക്കോട്ടെ, എല്ലാ ക്ലാസ്സുകളും നമ്മൾ തീർച്ചയായിട്ടും മുഴുവനായും കാണുവാൻ ശ്രമിക്കണം, മുഴുവനായി കാണണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ആ സത്ത മനസ്സിലാക്കുവാനായി സാധിക്കുകയുള്ളൂ. നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുന്നവർക്ക് ഏറ്റവും പ്രധാനമായി ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത്? ആത്മവിശ്വാസമില്ലായ്മ എന്നുള്ളത്. അതായത് ഇംഗ്ലീഷ് സംസാരിക്കുവാനായി പേടിയാണ്. ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിലേക്ക് ആദ്യമായി കാലെടുത്ത് വെക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുവാനായിട്ട് ആദ്യമായി ശ്രമിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു പ്രവണതയാണ് എന്ത്? ഭയം. ഈ ഭയം എന്നുള്ള സംഗതി ഉണ്ടെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുവാൻ സാധിക്കുമോ? നമുക്കൊരിക്കലും ഇംഗ്ലീഷ് സംസാരിക്കുവാനും സാധിക്കുകയില്ല. നമ്മളുടെ മനസ്സിൽ ഇംഗ്ലീഷിനോടുള്ള ഭയമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പേടിയുണ്ടെങ്കിൽ, നമ്മുടെ ആത്മവിശ്വാസം നമുക്ക് നഷ്ടപ്പെട്ടു പോകും, നമുക്ക് ഭാഷയോടുള്ള അടുപ്പം നഷ്ടപ്പെട്ടു പോകും, നമുക്ക് സംസാരിക്കുവാനായി ഉള്ള കോൺഫിഡൻസ് അതോടുകൂടി ഡൗൺ ആയി പോവുകയും നമുക്ക് സംസാരിക്കാൻ സാധിക്കാതിരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എന്താണ് ഇംഗ്ലീഷ് ബിഗിനേഴ്സിനെ സ്പീക്കിംഗ് കോഴ്സ്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുന്ന ആൾക്കാർക്ക് ഇംഗ്ലീഷ് പിന്നെ പഠിക്കാനായിട്ട്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ആദ്യമായി കാണുകയും അല്ലെങ്കിൽ വിദേശത്തേക്ക് യാത്രയൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഇംഗ്ലീഷ് ഭാഷയുമായിട്ട് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന ആരുമായിക്കൊള്ളട്ടെ, അവരാദ്യം ചെയ്യേണ്ടത് ആത്യന്തികമായ ഒരു കാര്യം എന്താണ്? പേടി കളയുക. അവോയ്ഡ് യുവർ ഫിയർ. നമ്മൾ ഭാഷ പഠിക്കുമ്പോൾ നമ്മളുടെ ഭയം നമുക്കുണ്ടാകാൻ പാടില്ല. നമുക്ക് എത്രമാത്രം എന്തൊക്കെ സംഭവിച്ചോട്ടെ, നമ്മൾ ആദ്യമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുവാനുള്ള ഭയം നമ്മളുടെ മനസ്സിൽ നിന്ന് എന്നേക്കുമായി തട്ടിത്തെറിപ്പിച്ച് ദൂരെ കളയണം. നമുക്ക് ഭയം പാടില്ല. ഇപ്പോൾ ഈ ഞാൻ നമ്മുടെ ഈ ക്ലാസ് കേൾക്കുന്ന നെക്സ്റ്റ് മൊമെൻ്റ് മുതൽ നിങ്ങൾ പേടിയില്ലാതെ ഇംഗ്ലീഷിനെ ഒന്ന് ഫേസ് ചെയ്തേ എന്ത്? നമ്മുടെ ആരും തലവെട്ടി കളയത്തൊന്നുമില്ലല്ലോ, അല്ലെ നമ്മൾ ചൂരൽപടി എടുത്തിട്ട് ആരെങ്കിലും അടിക്കുമോ? ആരും ഒന്നും ചെയ്യില്ല. നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുവാൻ ശ്രമിക്കുന്ന ആൾക്കാർ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം നമുക്ക് ഭയം എന്നുള്ള സംഗതി നമ്മൾക്ക് ദൂരേക്ക് മാറ്റി നിർത്താം. അപ്പോൾ തന്നെ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ആദ്യ പടിയിലേക്ക് നമ്മൾ കയറിക്കഴിഞ്ഞു. ഒന്നാമത്തെ പടിയിലേക്ക് നമ്മൾ എത്തി. പിന്നെ വളരെ എളുപ്പമാണ് നമുക്ക് മുകളിലേക്ക് കയറി പോകാനായിട്ട്. നമ്മൾക്ക് ഒരു ഒരു സ്റ്റെപ്പിൻ്റെ മുകളിലേക്ക് കയറാൻ എന്താണ്, ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് നമ്മൾ കാല് വെക്കണം. ആ ഭയം കളയുമ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് കാല് വെച്ച് കഴിഞ്ഞു. സെക്കൻഡ് തിങ് എന്താണ്, വട്ട് ഇസ് ദ സെക്കൻഡ് തിങ്? ഗ്രാമർ വേണോ വേണ്ടയോ? ഇംഗ്ലീഷ് സംസാരിക്കുവാനായി ഗ്രാമർ ആവശ്യമുണ്ടോ, ഗ്രാമർ ആവശ്യമുണ്ടോ? ഗ്രാമർ ഈസ് എസൻഷ്യൽ ഈസ് ഓർ നോട്ട് ഫോർ എ സ്മൂത്ത് കമ്മ്യൂണിക്കേഷൻ. നന്നായിട്ട് സംസാരിക്കുവാനായിട്ട്, നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുവാനായിട്ട് ഗ്രാമറിൻ്റെ ആവശ്യമുണ്ടോ ഇല്ലയോ? ഒരിക്കലും വേണ്ട. നമുക്ക് ഗ്രാമർ, ഇംഗ്ലീഷ് ഭാഷാ പഠനത്തിന് ഗ്രാമർ അത്യന്താപേക്ഷിതമാണ്. പക്ഷേ ഇംഗ്ലീഷ് അനായാസമായി സംസാരിക്കുവാനായിട്ട്, ഇംഗ്ലീഷ് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന ആര് തന്നെ ആയിക്കോട്ടെ, നമ്മൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കുവാനായി ഗ്രാമറിൻ്റെ ആവശ്യമില്ല.
നമുക്ക് ഗ്രാമർ ഇല്ലാതെ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കുവാൻ  100% സാധിക്കും. അതിലുദാഹരണം ഞാൻ പറഞ്ഞു, നമ്മൾ മലയാളം പഠിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഓരോ മലയാളം വാക്കിലും നമ്മൾ ഗ്രാമാറ്റിക്കലായിട്ടല്ല നമ്മൾ സംസാരിക്കുന്നത്. സോ ഡോണ്ട് ബോദർ എബൌട്ട് ഇംഗ്ലീഷ് ഗ്രാമർ, ഇംഗ്ലീഷിൻ്റെ ഇംഗ്ലീഷ് ഗ്രാമറിനെ കുറിച്ച് നിങ്ങൾ ബോദർ ചെയ്യാതിരിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു പേടി കളഞ്ഞ് നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ കയറി, രണ്ടാമത്തെ സ്റ്റെപ്പ് കയറി നമ്മൾ ഗ്രാമർ കളഞ്ഞു, രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് നമ്മൾ കയറി. മൂന്നാമത് നമുക്കുണ്ടാകുന്ന സംശയം എന്താണ്? ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കേണ്ടത്? ഇംഗ്ലീഷ് സംസാരിക്കുവാനായിട്ട് നമ്മൾ എന്തെങ്കിലും പ്രത്യേക സന്ദർഭങ്ങളുണ്ടോ, അല്ലെങ്കിൽ അതിന് പ്രത്യേക സമയമുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ അവസരങ്ങൾ ഏതൊക്കെയാണ്? ഇംഗ്ലീഷ് സംസാരിക്കുവാനായിട്ട് സന്ദർഭങ്ങളുടെ ആവശ്യമേ ഇല്ല. ഏത് സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാം. ഏത് സന്ദർഭങ്ങളിലും എങ്ങനെയാണോ നിങ്ങൾക്ക് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്കറിയാവുന്ന ഇംഗ്ലീഷ് ഏതൊക്കെയാണോ, ഒന്നും അറിയില്ല, രാത്രിയിൽ നിങ്ങൾക്കറിയാവുന്ന ഒരേ ഒരു വാക്ക് ഗുഡ് നൈറ്റ് എന്നാണെങ്കിൽ ഗുഡ് നൈറ്റ് എന്ന് മാത്രം പറയുക, നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള നിങ്ങൾ സ്റ്റെപ്പിലേക്ക് കയ്യേറി കഴിഞ്ഞു, നിങ്ങൾ കയറി കഴിഞ്ഞു. രാവിലെയാണ് നമ്മൾക്കറിയാവുന്നത് ഗുഡ് മോർണിംഗ് ആണ്, താങ്ക് യു ആണ്, ഹാവ് എ നൈസ് ഡേ ആണ്, അത്രയൊക്കെ നമുക്കറിയത്തുള്ളൂ. ഹൗ ആർ യു, ഹൗ ഡു യു ഡു, ഇതൊക്കെ നമുക്കറിയുള്ളൂ. ദാറ്റ്സ് ഇറ്റ്, മതി. പക്ഷേ നമുക്ക് ക്രമാനുഗതമായി നമ്മൾ കയറി പോകും. നമുക്ക് സന്ദർഭം, നമ്മൾ ഏതൊക്കെയെന്നുള്ള സന്ദർഭം മനസ്സിലാക്കിയിട്ട് ആ സന്ദർഭം ഒന്ന് മനസ്സിലാക്കുക. പക്ഷേ ഏത് സന്ദർഭത്തിലും നമ്മൾക്ക് എങ്ങനെ സംസാരിക്കുവാനായി സാധിക്കും? നാലാമത്തെ സ്റ്റെപ്പിലേക്ക് നമുക്ക് കയറാം. ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? വേഗം മനസ്സിലാക്കേണ്ട കാര്യമുണ്ടോ? നമ്മൾക്ക് മനസ്സിലായില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മളൊരു സ്ഥലത്ത് ചെന്നു, നമ്മൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കണമെന്നൊന്നും അറിയില്ല, അവർ സംസാരിച്ചു പോന്നു, നമ്മൾക്കൊന്നും മനസ്സിലാകുന്നില്ല. വാട്ട് യു വി സപ്പോസ് ടു ഡു? നമ്മളിപ്പോൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾക്കൊന്നും അറിയില്ല, നമ്മൾക്കൊന്നും മനസ്സിലാകുന്നില്ല. നമ്മൾ എങ്ങനെയാണ്, അവർ പറഞ്ഞത് എങ്ങനെയാണ് വേഗം മനസ്സിലാക്കിയെടുക്കുന്നത്? ഇംഗ്ലീഷ് ആര് സംസാരിക്കുമ്പോൾ, എവിടെ സംസാരിക്കുമ്പോൾ, ഏത് സന്ദർഭത്തിൽ സംസാരിച്ചാലും നന്നായി സംസാരിക്കുന്ന ആളെ ശ്രവിക്കുക, ഒബ്സർവ് ചെയ്യുക, അവരുടെ അംഗവിക്ഷേപങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോഴത്തെ കാലത്ത് നമ്മൾക്കറിയാം, ഒരാളൊന്ന് പറഞ്ഞു, അത് ഗൂഗിളിലേക്ക് റെക്കോർഡ് ചെയ്ത് നമ്മൾ ട്രാൻസ്ലേറ്ററിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ പറഞ്ഞ കാര്യം എന്താണ് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. പക്ഷേ ആ സർക്കംസ്റ്റൻസസ്, ആ സംഗതി ഉപയോഗിക്കാതെ തന്നെ അയാളെ നന്നായി ശ്രദ്ധിച്ചാൽ ഒരു ഭാഷയും നമുക്കൊന്നും അറിയില്ലെങ്കിലും വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഹി ഈസ് അല്ലെങ്കിൽ വാട്ട് ഹി ഈസ് എക്സ്പ്രസിങ് ഹീസ് ഗോയിങ് ടു ടെൽ അസ്. അത് നമ്മൾക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാൻ സാധിക്കും. എങ്ങനെ? നന്നായി ശ്രദ്ധയോടുകൂടി നമ്മളോട് സംസാരിക്കുന്നയാളെ നമ്മൾ ഒബ്സർവ് ചെയ്യുകയും അത് കീനായിട്ട് ശ്രവിക്കുകയും ചെയ്താൽ. അടുത്ത പേടി, അഞ്ചാമത്തെ പേടി നമുക്ക് എന്താണുള്ളത്? തെറ്റുകളെക്കുറിച്ചുള്ള ഭയം. അയ്യോ, ഞാൻ പറയുന്നത് ശരിയാണോ, ഇങ്ങനെയാണോ അത് പറയേണ്ടത്, ഇതിനകത്ത് വേറെന്തെങ്കിലും രീതിയിൽ ചേർക്കണമായിരിക്കുമോ, വേറെന്തെങ്കിലും പ്രയോഗമുണ്ടോ, അത് ദൂരേക്ക് കളയുക. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഇതും ഭയത്തിൻ്റെ ഒരു ഭാഗമാണ്. നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ വാക്കുകളെക്കുറിച്ച്, വാചകങ്ങളെക്കുറിച്ച്, പ്രൊപ്പോസിഷനെ കുറിച്ച്, ആർട്ടിക്കിളിനെ കുറിച്ച്, ഗ്രാമറിനെ കുറിച്ച്, മറ്റ് പല സംഗതികളെക്കുറിച്ച് നമുക്കൊരു ഭയം ഉണ്ടാകാറുണ്ട്. അതെല്ലാം കളയുക, നമുക്കതൊന്നും വേണ്ട. നമ്മൾ വളരെ ഫ്രീ ബേഡ്സ് ആയിട്ട് നമ്മളങ്ങ് പറയുകയാണ്, ഓട്ടോമാറ്റിക്കലി ഇംഗ്ലീഷിങ് വന്നോളൂ. നമ്മുടെ മനസ്സിൽ നിന്നൊക്കെ അങ്ങ് എടുത്തു കളയുക, തെറ്റുകളെക്കുറിച്ചുള്ള ഭയം എടുത്തു കളയുക. അടുത്ത എന്താണ്? നമ്മൾ പറയുന്ന പ്രൊനൗൺസിയേഷൻ ശരിയാണോ? എങ്ങനെയാണ് നമ്മളുടെ ഉച്ചാരണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നമ്മളുടെ പദപ്രയോഗങ്ങളുടെ ആ പറയേണ്ട രീതിക്കാണോ നമ്മൾ പറയുന്നത്? പ്രൊനൗൺസിയേഷൻ ഈസ് വെരി 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 ഇമ്പോർട്ടൻ്റ്. ചിലപ്പോൾ നമ്മൾ അമേരിക്കയിൽ ചെന്നു, അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കയിൽ ചെന്നു, യു കെയിൽ ചെന്നു, അറബ് രാജ്യങ്ങളിൽ ചെന്നു, നമ്മൾ പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും രീതിയിൽ പറഞ്ഞാൽ പോരാ, നമുക്കൊരു പ്രൊനൗൺസിയേഷൻ ഉണ്ട്, നമുക്ക് പറയുന്ന പദങ്ങൾക്കൊരു ചില പദപ്രയോഗങ്ങളുണ്ട്, ഉച്ചാരണമുണ്ട്, അക്ഷരശുദ്ധിയുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കരുത് എന്നല്ല, അത് നമ്മൾ ശ്രദ്ധിക്കണം. ഈസ് പറയേണ്ട അടുത്ത് ഐസ് എന്ന് പറഞ്ഞാൽ എന്ത് പറ്റും? ആ അർത്ഥം മുഴുവൻ മാറിപ്പോകും. ഈസ് ഈസ് തന്നെയാണ്. ബസ് എന്നുള്ളത് ബുസ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ബുസ് അല്ല, അത് ബുഷ് എന്ന് പറയണമെങ്കിൽ അവർ തെറ്റിദ്ധരിക്കും കേൾക്കുന്നവർ. അത് ബസ് തന്നെയാണ്. അപ്പോൾ നമ്മളുടെ പദപ്രയോഗങ്ങളുടെ ഉച്ചാരണ ശുദ്ധി നമ്മൾക്ക് മനസ്സിലാകേണ്ടതുണ്ട്. അത് മനസ്സിലാക്കുവാനായിട്ട് നന്നായിട്ട് ഇംഗ്ലീഷ് നമ്മൾ കേൾക്കണം, ശ്രദ്ധിക്കണം. അടുത്തത്, എവിടെയൊക്കെയാണ് ഞാൻ നിർത്തേണ്ടത്? എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നിർത്തേണ്ടത് ചിലപ്പോൾ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടണം, ഇനി ഇവിടെ നിർത്തിയിട്ടാണോ അടുത്ത സെൻറ്റൻസ് തുടങ്ങേണ്ടത്, ഇനി അടുത്ത സെൻറ്റൻസിലേക്ക് എങ്ങനെയാണ് ഞാൻ പോകേണ്ടത്, അത്തരത്തിലുള്ള ഒരു കൺഫ്യൂഷൻ നമുക്ക് വരാറുണ്ട്. നമ്മൾക്ക് എവിടേക്കാണ് നമ്മൾ നിർത്തേണ്ടത് എന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ വളരെയേറെ പ്രാവീണ്യമുള്ള ആൾക്കാരല്ല.
ഞാൻ പറഞ്ഞ ബിഗിനി സംസാരിച്ച് തുടങ്ങുന്ന ആ പുറത്തേക്കൊക്കെ പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ മുംബൈയിലേക്ക് പോയി നമുക്കൊന്നും അറിയില്ല, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പ്രകടിപ്പിക്കണം. അപ്പോൾ നമുക്ക് എവിടെ നിർത്തണം, എവിടെ തുടങ്ങണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം. അത് നമുക്ക് തൽക്കാലത്തേക്ക് നമുക്കങ്ങ് മാറ്റിവെക്കാം. നമ്മൾ സംസാരിച്ച് സംസാരിച്ച് കുറേയൊക്കെ ആകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാകും എവിടെയാണ് ഞാൻ തുടങ്ങേണ്ടത്, എവിടെ ഞാനാണ് ഞാൻ നിർത്തേണ്ടത്. നമ്മൾ വഴിയിൽ വെച്ച് ഒരാളോട് ചോദിക്കുന്നുണ്ട്, സാർ എക്സ്ക്യൂസ് മീ സാർ ക്യാൻ യു ടെൽ മീ ഫ്രം വെയർ ഐ ക്യാൻ ഗെറ്റ് ബസ്, വെർ ഇസ് ദ സൂപ്പർ മാർക്കറ്റ്, വെർ ഇസ് ദ മെയിൻ സിറ്റി ഹോസ്പിറ്റൽ. ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ അത്രയും നമ്മൾ ചോദിച്ചാൽ മതി. അപ്പോൾ ആ നിർത്തേണ്ട സ്ഥലത്ത് നമുക്ക് അവിടെ സങ്കോചത്തിൻ്റെയും ഭയത്തിൻ്റെയും ആവശ്യമൊന്നുമില്ല. മനസ്സിലായില്ലേ? അടുത്തത് ഇംഗ്ലീഷ് പറയുമ്പോൾ മംഗ്ലീഷ് ആക്കാൻ സാധിക്കുമോ? ഇംഗ്ലീഷിൻ്റെ ഇടയ്ക്ക് മലയാളം പറയാൻ സാധിക്കുമോ അല്ലെങ്കിൽ ഹിന്ദി കയറ്റി പറയാൻ സാധിക്കുമോ എന്ന്. നമ്മൾ ഇംഗ്ലീഷിൻ്റെ വാക്കിൽ സംസാരിക്കുമ്പോൾ, നമ്മൾ ബിഗിനേഴ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, നമ്മൾ നാട്ടിൽ സംസാരിക്കുകയാണ്, അപ്പോൾ നമ്മൾ ചില വാക്കുകൾ നമ്മൾ പറയുമ്പോഴത്തേനും വേർ ഇസ് ദ സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും വേർ ഈസ് ദ സൂപ്പർ മാർക്കറ്റ്, വേർ ഈസ് സൂപ്പർ മാർക്കറ്റ് നമ്മൾ അത്രയും പറഞ്ഞാൽ മതി. അതിനിടയ്ക്ക് നമ്മൾ പരമാവധി മലയാളം പദങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. നമ്മൾ എന്താണ് ചെയ്തത്, മലയാളത്തെ അങ്ങ് മാറ്റി നിർത്തി ഇംഗ്ലീഷിലേക്ക് മാത്രം വരാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ നമുക്ക് അറിയില്ല എങ്കിൽ നമുക്ക് പറ്റുന്നത്ര വാക്കുകൾ ഇടയ്ക്കിടയ്ക്ക് തിരികെ കയറ്റാം. നമുക്ക് അങ്ങനെ പറഞ്ഞ് നമുക്ക് സംസാരിക്കുവാനായി ശ്രമിക്കാം. പക്ഷേ ഇംഗ്ലീഷും മലയാളവും അല്ലാത്ത മംഗ്ലീഷ് എന്നുള്ള രീതിയിൽ അത് നമ്മൾ ഫോളോ അപ്പ് ചെയ്യാതിരിക്കുക. അത്തരത്തിലുള്ള ഒരു പ്രവണത നമ്മൾ കൂടുതലായിട്ടും നമ്മൾ മിക്കവാറും ആൾക്കാരൊക്കെ ചെയ്യാറുണ്ട്. അത് ഒഴിവാക്കാനായി ശ്രമിക്കുക. എങ്ങനെയാണ് എൻ്റെ റൈറ്റിംഗ് സ്കില്ല്, ഹിയറിംഗ് സ്കില്ല് അല്ലെങ്കിൽ ടോക്കിംഗ് സ്കില്ല് വർദ്ധിപ്പിക്കേണ്ടത്? എങ്ങനെ എനിക്ക് എഴുതാൻ നന്നായിട്ടുള്ള സ്കില്ലിനെ വർദ്ധിപ്പിക്കാം? ശ്രമിക്കാനുള്ള, കേൾക്കാനുള്ള എൻ്റെ സ്കില്ല് എങ്ങനെ വർദ്ധിപ്പിക്കാം? സംസാരിക്കാനുള്ള എൻ്റെ സ്കില്ല് ഞാൻ എങ്ങനെ വർദ്ധിപ്പിക്കും? ഇതിനെല്ലാം ഏറ്റവും കൂടുതലായിട്ട് എന്താണ് വേണ്ടത്? നമുക്ക് ആത്മവിശ്വാസം മാത്രം പോരാ, നമ്മൾക്ക് ഇംഗ്ലീഷ് പഠിക്കുവാനായിട്ടുള്ള ആത്മവിശ്വാസം നമുക്ക് ഒക്കെ മുതലായിട്ടുണ്ട്. നമ്മളതിന് സമയം കണ്ടെത്തണം. നമ്മളതിന് വേണ്ടിയിട്ട് ഹോം വർക്ക് ചെയ്യാൻ വേണ്ടി, എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് കൈയും കെട്ടി ഇരുന്നിട്ട് ഈ ക്ലാസ്സും കേട്ട് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് പിന്നെ പോയിക്കാൻ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമോ? നമ്മൾ സെൽഫായിട്ട് നല്ല ചെയ്ത് നോക്കി, നമ്മൾ ഡെയിലി ലൈഫ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സിൻ്റെ കുറേ ക്ലാസ്സുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രിപ്പോസിഷൻസിനെ കുറിച്ച് പഠിച്ചു, വെൻ പഠിച്ചു, വെയർ പഠിച്ചു, ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ പഠിച്ചു, പിന്നെ സംഭാഷണത്തിനുള്ള പിന്നെ ആചാര മര്യാദകളെക്കുറിച്ച് പറഞ്ഞു, അഭിനന്ദനങ്ങളെക്കുറിച്ച് പറഞ്ഞു, അഭിവാദനങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇതൊക്കെ നമ്മൾ ഓർത്തിരിപ്പുണ്ടോ? ഇത് ഓർത്തിരിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നമ്മൾ എപ്പോഴും എപ്പോഴും ക്ലാസ്സുകളിൽ കാണുകയും നന്നായിട്ട് ശ്രവിക്കുകയും ചെയ്യുക. ഒരു പാട്ട് കേൾക്കേണ്ട സമയത്ത് ആ പാട്ട് മാറ്റി വെച്ചിട്ട് ഇംഗ്ലീഷ് നമുക്ക് ഇംഗ്ലീഷല്ലേ പഠിക്കേണ്ടത്? വാർത്താ ചാനൽ കാണും, ന്യൂസ് ചാനൽ കാണുക. നമ്മുടെ നോവൽ വായിക്കേണ്ട സമയത്ത് നമ്മൾ ഫേസ്ബുക്കിൽ നോക്കിയിട്ട് ഒരു ഇംഗ്ലീഷ് സ്റ്റോറി ഷോർട്ട് സ്റ്റോറി എടുത്തു അത് വായിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. നമ്മൾ ഇംഗ്ലീഷിനെ കൂടുതലായിട്ട് അടുത്തറിയാനും മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുക. അതിനപ്പുറം എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മയോട്, അച്ഛനോട്, കൂടപ്പിറപ്പുകളോട്, ഭാര്യയോട്, കുഞ്ഞുങ്ങളോട് പറ്റുന്നത്ര, നമ്മുടെ വീടല്ലേ, നമുക്ക് നമ്മുടെ വീട്ടിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിച്ചില്ലെങ്കിൽ പുറത്തിറങ്ങി നമ്മൾ എങ്ങനെ കോൺഫിഡൻസ് ഭയമില്ലാതെ നമ്മൾ ഉറപ്പോടുകൂടി സംസാരിക്കും? അപ്പോൾ തുടക്കം എവിടുന്നാണ് വേണ്ടത്? അവനവനിൽ നിന്ന്. അവനവൻ്റെ മുറ്റത്തെ കള പറിച്ചിട്ടാണ് നമ്മൾ അപ്പുറത്തെ പോയിട്ട് പരിയമ്പുറത്തെ റോഡിലേക്ക് കള പറിക്കേണ്ടത്. അപ്പോൾ നമ്മളെന്താണ് ചെയ്യേണ്ടത്? നമ്മളുടെ വീട്ടിൽ നമ്മുടെ അടുത്തുള്ള നമ്മുടെ കൂടെയുള്ളവരോട് നമ്മൾ സംസാരിക്കാനായിട്ട് ശ്രമിച്ച് നമ്മുടെ ഭയവും ഭീതിയൊക്കെ അങ്ങ് മാറ്റിയെടുക്കുക. ഇത് ചില 10 കൽപ്പനകളാണ് ഞാൻ പറഞ്ഞത്, 10 പടികളാണ്. ഇംഗ്ലീഷ് എങ്ങനെ വേഗം സംസാരിക്കാം, ഇംഗ്ലീഷ് എങ്ങനെ അനായാസം സംസാരിക്കാം, ഇംഗ്ലീഷ് എങ്ങനെ ഭയമില്ലാതെ സംസാരിക്കാം എന്നുള്ള 10 കൽപ്പനകളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഈ കൽപ്പനകളിലൂടെ, ഈ മെത്തേഡുകളിൽ കൂടി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളെന്നല്ല ലോകത്തോ ആർക്കും ഇംഗ്ലീഷ് സംസാരിക്കാം. ഭയലേശമെങ്ങി, ഒരു സംശയം വേണ്ട, അതിനെക്കുറിച്ച് ഒരു സങ്കോചവും വേണ്ട, അനായാസം നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളെല്ലാ തവണയും നമ്മൾ ക്ലാസ്സുകൾ കേൾക്കാറുണ്ട്, ഓരോന്നിൻ്റെ പ്രയോഗങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്, അത് പഠിക്കാറുണ്ട്, അത് അങ്ങനെ പ്രയോഗിക്കണം ഇങ്ങനെ പ്രയോഗിക്കണം എന്നൊക്കെ പഠിച്ചാൽ മാത്രം പോരാ, അതൊക്കെ എങ്ങനെയാണ് അവലംബിക്കേണ്ടത്, അതെങ്ങനെയാണ് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മളത് കൊണ്ടുവരേണ്ടത്, അതിന് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് ഈ 10 കൽപ്പനയിലൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നത്. നമ്മളുടെ ഈ കൽപ്പനകൾ നിങ്ങൾക്ക് ഇഷ്ടമായി അല്ലെങ്കിൽ ഈ പടികൾ കയറി 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 ഇംഗ്ലീഷിലേക്ക് നിങ്ങൾക്ക് വേഗം എത്താൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതിന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. നമുക്ക് നമ്മുടെ അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണും വരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹ നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ് മീ.